കോവിഡ് പ്രതിരോധത്തിനായി നാടാകെ കൈകോർക്കുമ്പോൾ യാതൊരു സുരക്ഷയുമില്ലാതെ തൊഴിലെടുക്കുന്നവരുണ്ട് നമുക്ക് ചുറ്റും. റെയിൽവേ എഞ്ചിനീയറിംഗ് തൊഴിലാളികൾ മുതൽ ടോൾ ബൂത്ത് ജീവനക്കാർ വരെ ഇക്കൂട്ടത്തിൽപ്പെടും. സാമൂഹ്യ അകലം പാലിക്കണമെന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരുപോലെ പറയുമ്പോഴും ഇവരുടെ തൊഴിലിടത്തിൽ ഇവർക്കത് പാലിക്കാനാവില്ല. റെയിൽവേ യാത്രക്കാരുടെ സുരക്ഷിതത്വത്തിൽ ഏറ്റവും പ്രധാനമായ ജോലിയാണ് ഇവരിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോവിഡിനെ പ്രതിരോധിക്കാനുള്ള യാതൊരുവിധ സുരക്ഷാ സംവിധാനങ്ങളും ഇല്ലാതെ. ഫറോക്ക് മുതൽ കോഴിക്കോട് വരെയുള്ള ഭാഗത്ത് റെയിൽ പാളം മാറ്റുന്ന തിരക്കിട്ട ജോലിയിലാണിവർ. 60 അംഗ സംഘം ഒരാഴ്ചയായി ജോലി തുടങ്ങിയിട്ട്. കൂട്ടമായുള്ള ജോലി 8 മണിക്കൂറിലേറെ നീളും. തൊട്ടടുത്ത ട്രാക്കിലൂടെ പോകുന്ന ട്രെയിനുകളിലെ യാത്രക്കാർ വലിച്ചെറിയുന്ന മാലിന്യമടക്കം ഇവരുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണ്. എന്നിട്ടും കോവിഡ് പ്രതിരോധത്തിനുള്ള യാതൊരു സജ്ജീകരണങ്ങളും ഇവിടെയില്ല. സർക്കാർ ജീവനക്കാരായതിനാൽ ഈ ദുരിതത്തെക്കുറിച്ച് ഇവർക്ക് തുറന്നു പറയാനുമാകില്ല. ഇനി കൊയിലാണ്ടി നന്ദി ടോൾ പ്ലാസയിലെ കാഴ്ച. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന വാഹനങ്ങളിൽ നിന്ന് ടോൾ പിരിച്ചെടുക്കുന്ന തൊഴിലാളികൾ. കൈ കഴുകാൻ അണുനാശിനി ഉണ്ടെങ്കിലും ഓരോ വട്ടവും പണം വാങ്ങിയ ശേഷം കൈകൾ കഴുകുക അപ്രായോഗികം. സർക്കാർ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയതുപോലെ ടോൾ പ്ലാസകൾക്കും താൽക്കാലികമായെങ്കിലും അവധി നൽകണമെന്നാണ് ഇവരുടെ ആവശ്യം. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.